നമസ്കാരം. നാളെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് സ്പീക്കറാണ്. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ആരോപണ വിധേയനായി. നേരത്തെ വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ ചോദ്യം ചെയ്യാനായി കസ്റ്റംസ് വിളിച്ചു. പക്ഷേ സ്പീക്കർ പറയുന്നത് സ്പീക്കറുടെ അനുമതിയില്ലാതെ സ്പീക്കർ നിയമിച്ച ഒരു സ്റ്റാഫിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെങ്ങനെ ന്യായമാകും? സെക്ഷൻ 165 കസ്റ്റംസ് ആക്ട് പ്രകാരം, 165 ആക്ട് പ്രകാരം സത്യം പറഞ്ഞാൽ നോട്ടീസ് പോലും അയക്കേണ്ട, പ്രത്യേക മെസ്സഞ്ചറോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ ആരെ വേണമെങ്കിലും കസ്റ്റംസിന് ചോദ്യം ചെയ്യാം എന്നുള്ള ഈ വകുപ്പിനെ കുറിച്ച് സ്പീക്കർക്ക് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇവിടെ സാധാരണക്കാരായ എല്ലാവർക്കും ഈ സെക്ഷൻ അല്ലെങ്കിൽ 165 അറിയാം. എന്തൊക്കെയായാലും ഉടമ്പൻ ന്യായങ്ങളാണ് പറയുന്നത്. എന്റെ അനുമതിയില്ലാതെ പറ്റില്ല, ഞാൻ വിടൂല, ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കും, ഞാൻ മുറിയിലിട്ട് പൂട്ടും, അല്ലെങ്കിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ തൊടാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീക്കർക്ക് പറ്റിയ പണിയാണോ ഈ പറച്ചിൽ എന്ന കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട്, ഇത്രയും പ്രമാദമായ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് പി ശ്രീരാമകൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെ ഉടമ്പൻ ന്യായങ്ങൾ നിരത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തൊക്കെയായാലും ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഏത് പൊന്നുതമ്പുരാനെയും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് കേട്ടതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ ഈ മാസം 15 കേരള ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സ്പീക്കറെ നീക്കണമെന്ന പ്രതിപക്ഷ നോട്ടീസിന് മേൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പി ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. നോട്ടീസ് ചട്ടപ്രകാരമാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും. അതായത് അവനവനെ മാറ്റണമെങ്കിൽ ആ വിഷയം അവിടെ ചർച്ച ചെയ്ത് മാറ്റും. ആയിക്കോട്ടെ, ഏതായാലും മാറ്റും എന്നൊന്നും തോന്നുന്നില്ല. പിന്നെ തന്റെ പി ഐക്ക് അയച്ച കസ്റ്റംസ് നോട്ടീസിൽ അന്വേഷണത്തെ, കസ്റ്റംസ് നോട്ടീസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയില്ല. തനിക്കെതിരെ പല വാർത്തകൾ വരുന്നുണ്ട്. 40 വർഷമായി പൊതുരംഗത്തുള്ളയാളാണ് താൻ. അത് തന്നെയാണ് ചോദിക്കുന്നത്. 40 വർഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പി ശ്രീരാമകൃഷ്ണൻ. അപ്പം അദ്ദേഹം ഇത്തരം ഒരു വിഷയത്തിൽ ആരോപണ വിധേയനാകുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ തെളിവുകളും മറ്റുമില്ലാതെ ചുമ്മാ കേരള നിയമസഭാ സ്പീക്കറെ ഒന്ന് ചോദ്യം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കസ്റ്റംസിന് സ്പീക്കറോട് വ്യക്തിവിരോധമൊന്നും തോന്നേണ്ട കാര്യവുമില്ല. എന്തായാലും 1 രൂപയുടെ അഴിമതി നടത്തിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. തനിക്കൊരു ഭയവുമില്ല, വിവാദങ്ങളിൽ കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യുകയാണ് സ്പീക്കർ ചെയ്യുന്നത്. പിന്നെ ഈ അയ്യപ്പനെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അയ്യപ്പൻ എന്ന് ഹാജരാകും എന്നതിനെ കുറിച്ച് അറിവില്ല. പക്ഷേ സ്പീക്കറുടെ അനുമതി വേണം ഹാജരാകാൻ. സ്പീക്കർ പ്രത്യേകമായി അനുമതി നൽകിയാൽ മാത്രമേ പ്രൈവറ്റ് സെക്രട്ടറിക്ക്, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഹാജരാകാൻ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് എന്ത് ന്യായവാദമാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും വളരെ ശക്തമായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഡോളർ അടങ്ങിയ ബാഗ് സ്വപ്ന സുരേഷിനും സരിത്തിനും കൊടുത്തിട്ട് അത് UAE കോൺസുലേറ്റിൽ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്നാണ് കസ്റ്റംസ് പറയുന്നത്. സ്പീക്കർ ഇത്തരത്തിൽ ചെയ്തു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ഈ രീതിയിൽ പെരുമാറി എങ്കിൽ അതെത്ര കഷ്ടമാണ്. സ്വർണ്ണക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ ചേർന്ന് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ഇത്തരമൊരു ചിങ്കോത്തങ്കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരം തന്നെയാണ്. അദ്ദേഹം എന്തൊക്കെ ചെയ്തു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കാനാണ് അയ്യപ്പൻ എന്ന പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താൻ കസ്റ്റംസ് തീരുമാനിച്ചത്. അയ്യപ്പൻ പോട്ടെ, കാര്യങ്ങൾ പറയട്ടെ. അയ്യപ്പൻ പോയ ശേഷം സ്പീക്കർ വേണമെങ്കിൽ ചെല്ലട്ടെ, കാര്യങ്ങൾ പറയട്ടെ, അതല്ലേ വേണ്ടത്. അതാ അല്ലാതെ പണ്ട് ജലീൽ തലയിൽ മുണ്ടിട്ട് കൊണ്ടുപോയതുപോലെ പോകാനല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ പോകട്ടെ. ഇപ്പം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ധൈര്യമായി പോകട്ടെ. അതിന് ഇങ്ങനെ എസ്കേപ്പിസവും മുടന്തൻ ന്യായങ്ങളുമായിട്ട് നടന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് അത് ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും അത്ര ശരിയായ നടപടിയായിട്ട് പൊതുജനത്തിന് തോന്നില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയുന്നു. വെബ് ഡെസ്ക്, പ്രതമ ന്യൂസ്.